നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. യു എ പി എ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച താഹ ഫസൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ച് രംഗത്തെത്തി. സംസ്ഥാന സർക്കാർ തങ്ങൾക്കെതിരെ യു എ പി എ ചുമത്തിയതിന് കിട്ടിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ജാമ്യമെന്ന് താഹ ഫസൽ പറഞ്ഞു. പന്തീരങ്കാവ് യു എ പി എ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താഹ. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് താഹ വിയൂർ ജയിലിൽ നിന്ന് മോചിതനായത്. കൂടെ നിന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദിയുണ്ട്. നാട്ടിലെ സി പി എമ്മുകാരായ ചില സുഹൃത്തുക്കൾ സഹായിച്ചെങ്കിലും ഔദ്യോഗികമായി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല എന്നും താഹ പറഞ്ഞു. സി പി എം പ്രവർത്തകനായിട്ട് പോലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹായങ്ങളും ലഭിക്കാത്തതിലൂടെ തന്നെ പാർട്ടിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ ജയിലിൽ കിടന്ന കാലയളവ് കൊണ്ട് തന്നെ മനസ്സിലായെന്നും താഹ പറയുന്നു. 2 വർഷത്തെ ജയിൽ വാസത്തിലൂടെ എന്തിനേയും നേരിടാനുള്ള ഊർജം ലഭിച്ചതായും താഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരപരാധികളായിട്ട് പോലും തങ്ങളുടെ മേൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. സ്വന്തം പാർട്ടിക്കാരായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് നേരത്തെയും താഹ വെളിപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് യു എ പി എ പോലുള്ള കിരാത നിയമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി കൂടി സമൂഹം ജാഗ്രത പാലിക്കണമെന്നും താഹ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വ്യാഴാഴ്ചയായിരുന്നു താഹയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് താഹ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ അലൻ ഷുഹൈബിന് കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. ഈ ജാമ്യം വ്യാഴാഴ്ച സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. 2019 നവംബർ 1 മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അലനെയും താഹയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് താഹ പറയുന്നു. മുതിർന്ന അഭിഭാഷകൻ ജയന്ത് മുത്രാജാണ് താഹയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയത് നിയമവിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവാണ് എൻ ഐ എക്ക് വേണ്ടി ഹാജരായത്. നിരോധിത സംഘടനയിൽപ്പെട്ട യുവാക്കൾക്ക് ജാമ്യം നൽകരുത് എന്നായിരുന്നു എൻ ഐ എയുടെ വാദം. താഹയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഉമ്മ ജമീല പറയുന്നു. മകന്റെ പഠനം മുടങ്ങി, ജയിലിൽ പഠിക്കാൻ സൗകര്യമില്ലായിരുന്നു. നാട്ടുകാരായ പാർട്ടിക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. കൂടെ നിന്നവരോടെല്ലാം നന്ദിയുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു.